കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികൾ സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യത്തിൽ റഫാൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുക്കുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പ്രകർശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ സേന. അതിനായി നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനെത്തുന്ന റഫാൽ എം യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാനുള്ള സ്കാൽപ് ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ സജീവമാണ്. ഭാരതത്തിന്റെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ വിന്യസിക്കാനുള്ള 26 റഫാൽ എം യുദ്ധവിമാനങ്ങളുടെ ആയുധ പാക്കേജിൽ സ്കാൽപ്പിനെ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാവികസേനയും സ്കാൽപ്പ് മിസൈലുകളുടെ നിർമ്മാതാക്കളായ MBDAയും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. അത്യാധുനിക മിസൈൽ സംവിധാനത്തെ റഫാൽ എമ്മിൽ വിന്യസിപ്പിക്കുന്നതുൾപ്പെടെ ഭാരതത്തിന്റെ നാവികസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തയ്യാറാണെന്ന് MBDA അറിയിച്ചു. ഇത് നേരത്തെ തന്നെ വ്യോമസേനയ്ക്ക് നൽകിയിരുന്നു. നാവികസേനയുമായി 50 വർഷത്തെ പങ്കാളിത്ത ചരിത്രമുള്ളത്, 300 കിലോമീറ്ററിലധികം പ്രകരശേഷിയുള്ളവയാണ് സ്കാൽപ് മിസൈലുകൾ. ശത്രു മേഖലകളിലെ സുരക്ഷിത ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ ഇതിന് കഴിയും. സബ്സോണിക് മിസൈലുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന തരത്തിൽ ഫ്രഞ്ച് നിർമ്മാതാക്കൾ സോഫ്റ്റ്വെയർ നവീകരിച്ചു കഴിഞ്ഞു. 450 കിലോ പോർമുന വഹിച്ച 300 കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ് മിസൈലുകൾ. മിസൈലുകൾ നവീകരിക്കപ്പെടുന്നതോ പർവ്വതങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള ശത്രു കേന്ദ്രങ്ങൾ തകർക്കാൻ റഫാലിന് ശേഷിയുണ്ടാകും. നിലവിൽ 2000 മീറ്റർ ഉയരത്തിൽ പ്രഹരിക്കാനുള്ള ശേഷിയേ ഉണ്ടായിരുന്നുള്ളൂ. വ്യോമസേനയുമായുള്ള ചർച്ചകൾക്ക് ശേഷം മിസൈൽ നിർമ്മാതാക്കളായ MBDA ആണ് സോഫ്റ്റ്വെയർ നവീകരണം നടത്തിയത്. വായുവിൽ നിന്ന് തൊടുക്കാവുന്ന സ്കാൽപ് മിസൈലുകൾ ചൈനയും പാകിസ്ഥാനും ഇതിനു മുൻപ് വികസിപ്പിച്ചിട്ടുമുണ്ട്. എങ്കിലും സ്കാൽപ് മിസൈലിന്റെ ഫയർ ആൻഡ് ഫോർഗാഡ് പ്രക്രിയയാണ് സവിശേഷത. പോർ വിമാനത്തിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 100-130 അടി ഉയരത്തിൽ എത്തി നിൽക്കും. റഡാറുകളുടെ ജാമിംഗ് സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിക്കാനാണിത്. വീണ്ടും 6000 മീറ്റർ ഉയരത്തിലേക്ക് കുതിക്കുന്ന മിസൈൽ പിന്നീട് കുത്തനെ ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇവ ഭാരതത്തിന്റെ വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ സ്കാൽപ് മിസൈലുകൾ അവയുടെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുമുണ്ട്. വ്യോമസേനയുടെ റഫാലിന് ഒരേ സമയം 2 സ്കാൽപ് മിസൈലുകളെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. എന്നാൽ നാവികസേനയുടെ ഭാഗമാകുന്ന റഫാൽ എം യുദ്ധവിമാനങ്ങൾക്ക് ഒരു സ്കാൽപ് മിസൈൽ മാത്രമേ വഹിക്കാനാവൂ. റഫാലിലെ ആയുധബലത്തെക്കുറിച്ച് ഇനി പറയാം. 9.3 ടൺ ആയുധങ്ങൾ വിമാനത്തിന് വഹിക്കും. മീറ്റിയോർ ബിയോങ് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, ആകാശത്തെ ലക്ഷ്യം തകർക്കാനുള്ള മിസൈൽ. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലിന്റെ ദൂരപരിധി 120-150 കിലോമീറ്റർ ആണ്. സ്കാൽപ് എയർ ടു ഗ്രൗണ്ട് ക്രൂയിസ് മിസൈൽ, ആകാശത്ത് നിന്ന് കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന മിസൈൽ. ദൂരപരിധി 300 കിലോമീറ്റർ. ഒരു വിമാനത്തിന് 2 സ്കാൽപ് മിസൈലുകൾ വഹിക്കാം. ഇറാഖിൽ ഭീകര സംഘടനയായ IS ക്യാമ്പുകളിൽ മുൻപ് റഫാലിലെ സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇനി സാങ്കേതിക സൗകര്യങ്ങളെക്കുറിച്ച് പറയാം. ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനം, ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്ത്, ശത്രുസേനയുടെ മിസൈലുകൾ വഴിതിരിച്ചു വിടാനുള്ള സാങ്കേതിക വിദ്യ, ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനമായ റഫേൽ, മറയൻ കടലിലെ സുസ്ഥിരമായ യുദ്ധപ്രവർത്തനങ്ങൾക്കായി നിർമ്മിച്ച കരുത്തുറ്റ വിമാനമാണിത്. 40,000 ടൺ ഭാരമുള്ള വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇരട്ട എഞ്ചിൻ റാഫേൽ എം വിമാനവാഹിനി കപ്പൽ. പ്രവർത്തനങ്ങൾക്ക് അസാധാരണമാവിധം ശക്തമായ എയർ ഫ്രെയിമിങ്ങും അണ്ടർ കാരിയേജും റാഫേൽ എമ്മിനുണ്ട്. അത് നൂതന സംയോജിത വസ്തുക്കളും നാശത്തെ പ്രതിരോധിക്കുന്ന അലോയ്കളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഘടകങ്ങൾ തുരുമ്പിനെതിരെ ഉയർന്ന സംരക്ഷണം നൽകുന്നു. കഠിനമായ ഉഷ്ണമേഖലാ അന്തരീക്ഷത്തിൽ വിമാനത്തിന്റെ പ്രകടനം വിട്ടുവീഴ്ച ചെയ്യില്ല. നൂതനമായ ആയുധങ്ങൾ, ഹൈടെക് സെൻസറുകൾ, ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമുള്ള മികച്ച റഡാർ, ആകർഷണീയമായ പേലോഡ് വഹിക്കാനുള്ള കഴിവ് എന്നിവ ഉപയോഗിച്ച് പുതിയ പോരാളികൾ വ്യോമസേനയുടെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടിയിട്ടുമുണ്ട്.